ഇവിടെ പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ചാത്തോത്ത് താഴെയിലാണ് കാട്ടാനെത്തിയത്. ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. എടാ വെള്ളരിക്ക പൊട്ടുമല്ല പൊട്ടി പോട്ടോ. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, തിരുവോണ ദിവസമാണ്. ആളുകളിൽ ഭീതി പരത്തി ആശങ്ക പരത്തിക്കൊണ്ട് കാട്ടുകൊമ്പൻ നാട്ടിലിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. ഇതിനെ തുരത്താൻ എന്തെല്ലാം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? വനപാലകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? സലാം, ഷെഫുദ്ദീൻ, ഇന്ന് പുലർച്ചെയാണ് പൈതോത്ത് പള്ളിത്താഴ ഭാഗത്ത് കാട്ടാനയെ നാട്ടുകാർ കണ്ടത്. പ്രഭാത സവാരിക്കിറങ്ങിയ ആളുകളാണ് ഈ ആനയെ കണ്ടത്. ഇപ്പോൾ ജനവാസ മേഖലയിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൂടെ കൂടുന്നുണ്ട് ആനയോടൊപ്പം തന്നെ. കൂടാതെ ഇപ്പോൾ വനപാലകർ, അതായത് പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് ഇപ്പോൾ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ള ഒരു ശ്രമത്തിലാണ് വനപാലകരുള്ളത്. കൂടാതെ വയനാട്ടിൽ നിന്നും ഈ എലിഫന്റ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മയക്കുടി വെക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആന പരിഭ്രാന്തി പരത്തുകയാണെങ്കിൽ, ഏതെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മയക്കുടി വെച്ചുകൊണ്ട് തന്നെ ആനയെ തുരത്താനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ഒരു ശ്രമമാണ് വനപാലകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലേക്ക് സ്ഥിതി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനയെ ഏതെങ്കിലും തരത്തിൽ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ ഈ പ്രദേശത്തെ ആളുകൾ കണ്ടതിനു ശേഷമാണ് വനപാലകരെ വിവരമറിയിച്ചത്. ഈ ചില നാശനഷ്ടങ്ങൾ, അതായത് വാഴത്തോട്ടത്തിൽ കടക്കുകയും കൂടാതെ കൃഷി നശിപ്പിക്കുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ. എന്നാൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ മറ്റു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളഭയമോ അല്ലെങ്കിൽ അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാക്കുകയോ അതൊന്നും തന്നെ ആനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ഒറ്റക്കൊമ്പനാണെന്നാണ് കണ്ടവരും പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒറ്റക്കൊമ്പനാണ് ഇറങ്ങിയിട്ടുള്ളത്. തുരത്തിയാൽ വനത്തിലേക്ക് തുരത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ അവിടെ വനപാലകർക്കുണ്ടോ? അല്ലെങ്കിൽ മറ്റു വഴികൾ എന്തെങ്കിലും തേടേണ്ടി വരുമോ? സൈഫുദ്ദീൻ, നേരത്തെ ആന കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നാലെ ഈ പോകുന്നതിനിടയിലാണ് ആന തിരിഞ്ഞ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനു പിന്നാലെ വനപാലകർ ആനയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ വീണ്ടും കാട്ടിലേക്ക് തന്നെ തിരത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് സാധിക്കുമെന്ന് തന്നെയാണ് വനപാലകരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ മയക്കുടി ഏറ്റവും അവസാനത്തെ ശ്രമം തന്നെയായിരിക്കും. മയക്കുടി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. പക്ഷേ പ്രവാസ മേഖലയിലേക്കാണ് ആന വീണ്ടും കടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളിലേക്കോ ആളപായത്തിലേക്കോ നയിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അല്ലെങ്കിൽ അത്ര ഒരു ജാഗ്രത വേണമെന്ന നിർദ്ദേശം വനപാലകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വീണ്ടും കാട്ടിലേക്ക് തന്നെ, അതായത് ഇതിന് സമീപത്ത്, ഇതൊരു വനപ്രദേശം തന്നെയാണ്. എന്നാൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു റോഡിന് ഇരുവശം വീടുകളുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആനയുള്ളത്. ഏതെങ്കിലും തരത്തിൽ വനപാലകരുടെ ഭാഗത്തുനിന്ന്
നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ആന വീണ്ടും വനപ്രദേശത്തേക്ക് കടന്നാൽ ഒരുപക്ഷെ ഈ ആനയെ വീണ്ടും കാട്ടിലേക്ക് അല്ലെങ്കിൽ കാട്ടിലേക്ക് തന്നെ തുരത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വനപാലകരുള്ളത്. മയക്കുപിടി എന്നത് അവസാനത്തെ ശ്രമമായിരിക്കും. കാരണം ഈ ജനവാസ മേഖലയാണ് മയക്കുപിടി വെക്കുന്നത് ദുഷ്കരമാണെന്നാണ് വനപാലകരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വനപാലകർ കൂടാതെ പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടാതെ വയനാട്ടിൽ നിന്നെത്തിയ എലിഫന്റ് സ്ക്വാഡും ആനയോടൊപ്പമുണ്ട്. അവർ തുരത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നാട്ടുകാർ പറയുന്നത് രാവിലെ 5 മണിയോടുകൂടിയാണ്, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കൂടി ആന നടന്നു പോകുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകൾ കണ്ടത് പിന്നാലെയാണ് അവർ വനപാലകരെയും ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചത്. അതേതുടർന്നാണ് അവരെത്തി ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ആരംഭിച്ചത്. ഇപ്പോൾ നിലവിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു സാഹചര്യം പ്രദേശത്തുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, അതായത് ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ആ രീതിയിലുള്ള പ്രകോപനം ഒന്നും തന്നെ ആനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. നിലവിൽ കാട്ടിലേക്ക് തന്നെ തുരത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വനപാലകരും നാട്ടുകാരും ഉള്ളത്. നാട്ടുകാരാണ് ആദ്യം കണ്ടത്, അതിന് പിന്നാലെയാണ് വനപാലകർ വിവരം അറിയിച്ചത്. നിലവിൽ അവസാന ശ്രമമായിരിക്കും ഈ ആനയെ മയക്കുപിടി വെച്ചുകൊണ്ട് കാട്ടിലേക്ക് തുരത്താനുള്ള, അല്ലെങ്കിൽ ആനയെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ശ്രമമായിരിക്കും മയക്കുപിടി എന്നതെന്നാണ് തന്നെയാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് ആന തുടരുന്നത്. ഒരു പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനാകും എന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് വനപാലകർ പങ്കുവെക്കുന്നത്. അതിനുശേഷമായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഈ സ്ഥിതി തന്നെ തുടരുകയാണെങ്കിൽ. സലാമേ, ഇതിപ്പോ മണിക്കൂറുകൾ പിന്നിടുന്നു വെച്ചാൽ രാവിലെയാണ് ആനയെ ആദ്യം കാണുന്നത്. സാധാരണഗതിയിൽ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയാൽ, അതിപ്പോൾ വനപ്രദേശത്തോട് ചേർന്നുള്ള ഏരിയകളിലൊക്കെ ആന ഇറങ്ങാറുണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് തന്നെ പലപ്പോഴും കാട്ടിലേക്ക് തുരത്താൻ കഴിയാറുണ്ട്. ഇപ്പോൾ വനപാലകർ വന്നാലും 2-3 മണിക്കൂറിനുള്ളിലൊക്കെ കാട്ടിലേക്ക് കയറിപ്പോകാറുണ്ട്. ഇത് പക്ഷേ 5-6 മണിക്കൂർ പിന്നിടുന്നു, ഇപ്പോഴും ആന കാട്ടിലോട്ട് കയറിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ സാധാരണ നിലയിൽ തുരത്താൻ കഴിയാതെ വരുമ്പോൾ ഇനി മയക്കുപടി വെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മയക്കുപടി വെക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ വനപാലകരുടെ പക്കൽ ഉണ്ടോ നിലവിൽ? നിലവിലെ സാഹചര്യത്തിൽ കൂടുതലാണ്, നിരവധി ആളുകളാണ് ആനയുടെ പുറകെ ഓടുന്നത്. ഇത് ഒരു ദുഷ്കരമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് വനപാലകർ അറിയിച്ചത്. കാരണം ഈ ആനയെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആളഭയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനോ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. ഒരു ജാഗ്രത നിർദ്ദേശം നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ആനയുടെ പുറകെ ഒരു ആകാംക്ഷയോട് കൂടി, അല്ലെങ്കിൽ അതിന് പുറകെ കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വനപാലകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വയനാട്ടിൽ നിന്നെത്തിയ എലിഫന്റ് സ്ക്വാഡ് ഈ വനപാലകരോടൊപ്പം തന്നെയുണ്ട്. ഈ മയക്കുപിടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിലുണ്ടെങ്കിൽ കൂടി ഈ കാട്ടിലേക്ക് തുരത്തുന്നതായിരിക്കും വനപാലകരെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പമുള്ള കാര്യം. കാരണം ഈ മയക്കുപിടി വെച്ച് പിന്നീട് ഇവിടെ നിന്നും മാറ്റുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമായിരിക്കും വീണ്ടും നടത്തുക, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും തുടരുക. ഈ നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തിരിച്ചു പോകുമെന്നാണ് വനപാലകർ കരുതിയത്. പക്ഷേ അതിനിടയിലാണ് ആന വീണ്ടും തിരിഞ്ഞോടി ജനവാസ മേഖലയിലേക്ക് നടന്നത്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നില്ലെങ്കിൽ കൂട്ടി ഈ വീടുകൾക്കുള്ളിലേക്ക് കയറുക, അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുക, ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യമുള്ളത്. ഒരു പക്ഷേ ഇത് ആളുകൾ ഈ നിരവധി ആളുകൾ കൂടിയത് കാരണം തന്നെ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൾനാശമടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതിലും പരിക്കുകൾ ആളുകൾക്ക് ഉണ്ടാക്കുക ഈ കാര്യങ്ങളിലേക്ക് കടന്നാൽ ഒരു പക്ഷേ മയക്കുപിടി തന്നെയായിരിക്കും ആനയെ തുരത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വനപാലകരും അതുപോലെ എലിഫന്റ് സ്ക്വാഡും ആനയുടെ പുറകെയുണ്ട്. അവർ ഈ കാട്ടിലേക്ക് തന്നെ ഈ സ്ക്വാഡിന് ഇരുവശമാണ് വീടുകളുള്ളത്. അതിന് അപ്പുറം ഈ വൃക്ഷങ്ങൾ കാണുന്നത് പോലെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് അതാണ് വനമേഖല. അതിലേക്ക് അല്ലെങ്കിൽ ആനയുടെ നിലവിൽ ആനയുടെ സഞ്ചാരമുള്ള മേഖലയിലേക്ക് കടന്നാൽ ഈ ആനയെ തുരത്താനോ അല്ലെങ്കിൽ ആ ഒരു പരിഭ്രാന്തരാകേണ്ട സാഹചര്യത്തിൽ നിന്നും മാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നിലവിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരാനയല്ല എന്നാണ് വനപാലകരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൂട്ടം തെറ്റി വന്നതാകാമെന്നൊരു സംശയത്തിലാണ് വനപാലകരുള്ളത്. ഒരു പക്ഷേ ഒരു കുറെ കൂടി കഴിഞ്ഞാൽ ഒരു ആനയുടെ സഞ്ചാരപഥത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറുമെന്നൊരു പ്രതീക്ഷയുമാണ് അവർ പങ്കുവെക്കുന്നത്. നിലവിൽ ചില വീടുകളിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി, കൂടാതെ ഈ ആളുകളുടെ കൃഷിയിടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളൊഴിച്ച് മറ്റു നാശനഷ്ടങ്ങളൊന്നും തന്നെ ആനയുണ്ടാക്കിയിട്ടില്ല. രാവിലെയായിരുന്നു
പുലർച്ചെയായിരുന്നു ഈ വാഴത്തോട്ടത്തിലേക്ക് കടന്ന് ചില നഷ്ടങ്ങൾ ആന ഉണ്ടാക്കിയത്. അതിനു ശേഷം ഈ വനപാലകർ എത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമൊന്നും തന്നെ ആനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഏതൊരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ആന തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോഴും വിലയിരുത്തുന്നത്. ഒരു പക്ഷേ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആളുകൾ കൂടി നിൽക്കുന്നതാണ് ഈ ആനയെ തുരത്തുന്നതിനുള്ള ഒരു ദുഷ്കരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. മറിച്ച് കുറെ കൂടി ആളുകളെ ഇവിടെ നിന്നും നീക്കം ചെയ്യുകയും വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാനാകുമെന്നാണ് വിലയിരുത്തുന്നതെങ്കിൽ കൂടി ഈ ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് ആളുകൾ വലിയ ആകാംക്ഷയോട് കൂടിയാണ് ഇതിന് പുറകെ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഈ ആനയെ തുരത്തുക എന്ന് പറയുന്നത് കുറെ കൂടി ദുഷ്കരമായ പ്രവൃത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള അല്ലെങ്കിൽ കാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കോടി അവരോട് സംസാരിച്ചപ്പോൾ വനംവകുപ്പ് പറഞ്ഞ കാര്യം ഈ മയക്കോടി വെക്കുക എന്ന് പറയുന്നത് അവസാനത്തെ ശ്രമം മാത്രമായിരിക്കും, അതിനു മുമ്പ് ഈ ഏതെങ്കിലും തരത്തിൽ ഈ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. ഇത് ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനാകുമെന്ന പ്രതീക്ഷയും വനംവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ കൂടി നിൽക്കുന്നുണ്ട്, ആനയുടെ പിറകെ ഓടുന്ന സാഹചര്യമുണ്ട്. അത് ഒരു ഈ സാഹചര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഈ നിലവിലെ ഈ ജാഗ്രത മുന്നറിയിപ്പ് വകുപ്പിനൊക്കെ എടുക്കാത്തുള്ള ഒരു നടപടിയാണ് അത്. ഈ വനംവകുപ്പ് നിരവധി തവണ ആളുകളോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രദേശത്ത് മാറണം, കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായ ആന ഒരു പക്ഷേ വീടുകളിലേക്ക് കയറാനോ അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കാനോ ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആളുകൾ ഇപ്പോഴും അതിന്റെ പിന്നാലെ ആനയ്ക്ക് പിന്നാലെ ഓടുന്നുണ്ട്. ഏതായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ള അല്ലെങ്കിൽ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ഒരു ശ്രമമാണുള്ളത്. തിരുവോണ ദിവസമാണ്. ആളുകളുടെ ആഘോഷങ്ങൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് കാട്ടുകൊമ്പൻ നാട്ടിലിറങ്ങിയിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിടുന്ന ഇപ്പോഴും കാട്ടിലേക്ക് തുരത്താൻ കഴിയുന്നില്ല. വനപാലകരുണ്ട്, എലിഫന്റ് സ്ക്വാഡ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും സാധാരണ നിലക്കുള്ള അടവുകളൊക്കെ പുറത്തെടുത്തിട്ടും ആന കാട് കയറിയിട്ടില്ല. ഇനി മയക്കുപടി വെച്ച് കാട്ടിലേക്ക് കയറ്റേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ വനപാലകരുള്ളത്. സലാം മുഹമ്മദ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.